ഹായ്, ഞാൻ സായി പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാട് നൽകിയ ഒരാളോട് നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം, സഹാനുഭൂതിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ടോ? പൊതുവെ ഇല്ല എന്നായിരിക്കും ഉത്തരം. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരെ തിരിച്ചും ചില അനുഭവങ്ങൾ കാണാം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. 1973 സ്വീഡനിലെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ സംഭവം ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ ജാൻ എറിക് ഓൾസൺ എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരന് 4 പേരെ ബന്ദിയാക്കി. എവിടെയെന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഒരു ബാങ്കുണ്ട്, സ്റ്റോക്ക്ഹോമിലെ ഒരു ബാങ്ക്, ക്രെഡിറ്റ് ബാങ്ക് എന്നാണ് ആ ബാങ്കിൻ്റെ പേര്. ആ ബാങ്കിൽ 6 ദിവസമാണ് ഇവരെ ബന്ദിയാക്കിയത്. അങ്ങനെ ബന്ദിയാക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നൽകിയിട്ടുണ്ടാവും എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലാർക്ക് ഓളസ്തൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വിട്ടയക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്വീഡൻ്റെ ഗവൺമെൻറ്റുമായിട്ടൊരു ഫൈറ്റൊക്കെ നടന്നു, സംസാരം, ചർച്ചകളൊക്കെ നടന്നു. അവസാനം ഇവനെ വിട്ടയക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് സ്വീഡൻ്റെ പോലീസ് ഈ ബാങ്ക് മൊത്തം വളയുകയും അങ്ങനെ ഈ ബന്ദികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസത്തിന് ശേഷം ഈ ബന്ദികൾ പുറംലോകം കാണുകയാണ്. ഈ സമയത്ത് ജാൻ എറിക് ഓൾസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവൻ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവനെതിരെ തെളിവ് ആരാണ് കൊടുക്കേണ്ടത്? പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് ഈ 4 പേരാണ്. ഈ 4 പേരോട് ചോദിക്കുന്ന സമയത്ത് 4 പേരും ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നില്ല. മാത്രവുമല്ല, ശക്തമായ സപ്പോർട്ടിലാണ് സംസാരിക്കുന്നത്. ഇത് പോലീസിന് വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കി. മാത്രവുമല്ല, ഇവർ ഈ 4 പേര് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് പൈസ കളക്ട് ചെയ്യുന്നത്? ഇദ്ദേഹത്തിനെ ജയിൽ മോചനാക്കാൻ വേണ്ടിയിട്ട്. ഇത് വല്ലാതെ അത്ഭുതമായി. അങ്ങനെ അവിടുത്തെ സ്വീഡൻ പോലീസ് നീൽ ബജറോത്ത് എന്ന് പറയുന്ന ക്രിമിനോളജിസ്റ്റിനെ കൊണ്ടുവന്നു. ഇദ്ദേഹം പഠിച്ചു നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹമാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ആ നാടിൻ്റെ പേര് തന്നെ കൊടുത്തു. ഏതുമാവട്ടെ, ഇതൊരു അത്ഭുതകരമായ കാര്യമായിട്ട് നടക്കുന്നു. പക്ഷേ ഇതൊരിക്കലും DSM-ൽ ഒന്നും രോഗമായിട്ട് പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇത് വളരെ റെയറായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് 100 പേരിൽ, സാധാരണ 100 പേരല്ല, ബന്ദികളാക്കിയ 100 പേരിൽ വെറും 8 പേർക്ക് മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നമുള്ളത്. പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഗതികൾ ഇനിയും നടന്നിട്ടുണ്ട് കേട്ടോ. നദാശ എന്നുള്ളൊരു പെൺകുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ ബന്ദികളാക്കുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയെ ബന്ദിയാക്കി അവസാനം പോലീസ് വന്ന് മോചിപ്പിച്ചു. പോലീസ് വന്ന് മോചിപ്പിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ചെയ്യുന്ന ഏർപ്പാടെന്ന് പറഞ്ഞാൽ, ബന്ദികളാക്കിയ ആൾക്കാരുടെ ഫോട്ടോസ് തൻ്റെ പേഴ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. മാത്രവുമല്ല, ഈ പെൺകുട്ടി മുതിർന്ന സമയത്ത് ആ ബന്ദികളാക്കിയ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ആ വീട് വില കൊടുത്ത് വാങ്ങി. എന്തിന്? നൊസ്റ്റാൾജിയ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലത്തെ വേറെ അനുഭവം കൂടിയുണ്ട്. അത് വളരെ മോശപ്പെട്ടൊരു അനുഭവമാണ്. 1933 മേരി മെക്ലാരിൻ എന്ന ലേഡിയെ കുറച്ച് പേര് ബന്ദിയാക്കി. അവസാനം പോലീസ് വന്ന് ഈ ലേഡിയെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ഈ ബന്ദികളെ അവിടുത്തെ മജിസ്ട്രേറ്റ് കൊല്ലാൻ ഉത്തരവിട്ടു. പക്ഷേ ഈ പെണ്ണിനത് വളരെ ഷോക്കായി. ഈ പെണ്ണ് അവരെ ജയിലിൽ പോയി സന്ദർശിച്ചു. അതിനുശേഷം ഈ പെണ്ണ് എന്ത് ചെയ്തു? ഈ പെണ്ണ് സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്യുമ്പോൾ ഒരു നോട്ട് എഴുതിയിരുന്നു, ഇവരെ വെറുതെ വിടണം, ഇവരാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും നല്ല രീതിയിൽ നോക്കിയവർ, മാത്രവുമല്ല നിങ്ങൾക്ക് വേണ്ടത് ഡെത്ത് പെനാൽറ്റി അല്ലേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മരണം ഏറ്റെടുത്തോളൂ, ഇവരൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ ലേഡി ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ഒരു തീവ്രത. അപ്പോൾ ഇതിൻ്റെ ഒരു അംശം നമുക്കൊക്കെ കാണാം, നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ഇതിൻ്റെ അംശമാണ് നാസിസ്റ്റിക് കേസിൽ. നാസിസ്റ്റിക്കിൻ്റെ വിക്റ്റിമായ ആൾക്കാർ നാസിസ്റ്റിക്കിനോട് ഒരു അനുകമ്പ ഉണ്ടാവും, അത്ര ബുദ്ധിമുട്ടിച്ചാൽ പോലും ഒരു അനുകമ്പ. എന്തായാലും ഇക്കാക്ക അല്ലെങ്കിൽ ചേട്ടായി നല്ലൊരു മനുഷ്യനാണ്, എന്നെ ഇങ്ങനെ അടിച്ച് ലെവലാക്കുകയാണെങ്കിലും കുറച്ചൊക്കെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നല്ല പരിഗണിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ വാങ്ങിത്തരുന്നുണ്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അംശമായിട്ട് നമുക്ക് കണക്കാക്കാം. ഏതായാലും ഇതിൻ്റെ ഡെഫിനിഷൻ കൂടി നോക്കാം. ബന്ദികളാക്കപ്പെട്ട വ്യക്തികൾക്ക് തങ്ങളെ ബന്ദികളാക്കിയ ആൾക്കാരോട് തോന്നുന്ന സഹാനുഭൂതി, സിമ്പതിയൊക്കെ പറയാം. അപ്പോൾ ഇതിന് ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഒരു കാരണം എസ്കേപ്പിസം മെക്കാനിസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ബന്ദികളാക്കിയ സമയത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് തന്ത്രവും നമ്മൾ മെനയും. ഈ തന്ത്രം മെനയുന്ന സമയത്ത് നമ്മൾ അവർ നമ്മളെ കൊല്ലു എന്നൊക്കെ പറയും. ഈ കൊല്ലു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വളരെ പാവത്തോടെ നിൽക്കും. അങ്ങനെ ചിലപ്പോൾ അവരെ നമ്മൾ വെറുതെ വിട്ടേക്കും. മുൾമുനയിൽ, അതായത് തോക്കിൻ്റെ മുൾമുനയിൽ അവസാനം കാഞ്ചി വലിക്കുന്ന സമയത്ത് നീ പോയിക്കോന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ വെറുതെ വിടും. ഈ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവരെ നമ്മൾ വളരെ ആരാധ്യമായിട്ടാണ് കണക്കാക്കുക. നമ്മളെ കൊല്ലാൻ അവർക്ക് പറ്റുമായിരുന്നു, പക്ഷെ എന്നിട്ടും നമ്മളെ രക്ഷപ്പെടുത്തി. ആ ഒരു ഫീലിംഗ് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ അവരോട് എന്ത് ചെയ്യും? അവരോട് ഒരു ഇഷ്ടം തോന്നും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബന്ദികളാക്കിയ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും, മറ്റ് സൗകര്യങ്ങൾ, ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ സൗകര്യങ്ങളൊക്കെ ഇവർ വലിയ രീതിയിലാണ് കാണുക. ഇത്രയും ബുദ്ധിമുട്ടിച്ച സമയത്ത് പോലും കിട്ടുന്ന ചെറിയ ചെറിയ നന്മകളൊക്കെ വലിയ സംഭവമായിട്ട് കാണുകയും അങ്ങനൊരു നന്ദി എന്നുള്ള രീതിയിലും ഇവരോട് ഇഷ്ടം തോന്നാം. മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബന്ദികളാക്കിയ ആൾക്കാർ തങ്ങളുടെ അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യും. ഈ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത സ്നേഹം തോന്നും. ഷേ, എത്ര ബുദ്ധിമുട്ടി, നമ്മൾ ഇങ്ങനെ ചെയ്തൊന്നും അവർ ഒരു തെറ്റല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. മാത്രവുമല്ല, ബന്ദികളാക്കപ്പെട്ട ആൾക്കാർ ചില ഘട്ടങ്ങളിൽ, ഈ ബന്ദികളാക്കിയ ആൾക്കാരുണ്ടാവില്ലേ,
ഇവരോട് ഗവൺമെൻറ്റും മറ്റുള്ളവരും ചെയ്ത മോശമായ അനുഭവങ്ങൾ ഇവർ ഷെയർ ചെയ്യും. അപ്പോൾ മറ്റുള്ളവരുള്ള വെറുപ്പ് കൊണ്ട് ഇവരോട് ഇഷ്ടമുണ്ടാവുകയും ചെയ്യും. അങ്ങനെയും സാധിക്കാം. അതിനപ്പുറം ലഹരി ഉപയോഗപ്പെടുത്തിയിട്ടും ലഹരി നല്ലോണം കൊടുത്തിട്ടും ഇവർ വശത്താക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഏതുമാവട്ടെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ലോകത്തുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മാത്രവുമല്ല, നമ്മളെ കൂട്ടത്തിൽ തന്നെ സ്റ്റോക്ക്ഹോമിൻ്റെ ചെറിയ രീതിയിലൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.